നമസ്കാരം. ഇലക്ഷൻ എക്സ്പ്രസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ എക്സ്പ്രസ് ഇത്തവണ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ തവണ പുതുതായി രൂപം കൊണ്ട കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിലൂടെയാണ്. തീരദേശത്തെയും കാർഷിക മേഖലയെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമീണ ജനതയാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കപ്പുറം മണ്ഡലം എന്തു നേടിയെന്നാണ് ഇത്തവണ ഇലക്ഷൻ എക്സ്പ്രസ് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ നിയമസഭാംഗത്തെ തിരഞ്ഞെടുക്കാനൊരുങ്ങുകയാണ് എലത്തൂർ. നഗരവും ഗ്രാമവും ഇഴചേർന്ന് കിടക്കുന്ന നിയമസഭാ മണ്ഡലം. കോരപ്പുഴ മുതൽ തീരദേശം താണ്ടി തലക്കുളത്തൂർ പഞ്ചായത്തിലെ എലിയോട് മലയോരം വരെ അതിർത്തി പങ്കിടുന്ന സവിശേഷമായ ഭൂവിഭാഗങ്ങളുള്ള മണ്ഡലമാണ് എലത്തൂർ. ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ വിഭജിച്ചാണ് 13-ാമത്തെ മണ്ഡലമായ എലത്തൂർ രൂപീകൃതമായത്. മുമ്പ് ബാലുശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് എലത്തൂരിലുള്ളത്. ബാലുശ്ശേരിയുടെ ഭാഗമായിരുന്ന എലത്തൂർ, തലക്കുളത്തൂർ, നന്മണ്ട, കുന്നമംഗലത്തെ കുരുവട്ടൂർ, കൊടുവള്ളിയിലെ ചേളന്നൂർ, കക്കോടി, കാക്കൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് എലത്തൂർ. ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്കായി കാർഷിക മേഖലയ്ക്കാണ് തന്റെ ഫണ്ടിൽ ഭൂരിഭാഗവും ചെലവഴിച്ചതെന്ന് MLA AK ശശീന്ദ്രൻ പറയുന്നു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 168 ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും MLA അവകാശപ്പെടുന്നു. തികച്ചും ഗ്രാമീണമായ ഒരു മണ്ഡലമാണ്. അവിടെ കൃഷിക്കാർ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥന്മാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മഹാഭൂരിപക്ഷം പേര്. വ്യവസായമോ വ്യവസായ പ്രമുഖരോ ആ മണ്ഡലത്തിൽ ഇല്ല. ഈ ഗ്രാമീണ ജനതയുടെ കൊച്ചു കൊച്ചു മോഹങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 168 ഗ്രാമീണ റോഡുകളാണ് ഈ 5 വർഷക്കാലത്തിനിടയിൽ MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും തീരദേശ വികസന റോഡ് വികസന ഫണ്ടും പ്രകൃതിക്ഷോഭ നിവാരണ ഫണ്ടും ഉപയോഗിച്ച് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഫിഷറീസ് മേഖലയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതിയാപ്പ ഹയർ സെക്കൻഡറി സ്കൂൾ. കെട്ടിട സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന ആ സ്കൂളിന് 50 ലക്ഷം രൂപ മുടക്കി കെട്ടിടത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക വിളകളാൽ സമ്പന്നമാണ് എലത്തൂരിലെ ഗ്രാമങ്ങൾ. നെല്ലും പച്ചക്കറികളും നാണ്യവിളകളും കൃഷി ചെയ്ത് ജീവിക്കുന്നവർ കാർഷിക മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് MLA അവകാശപ്പെടുന്നു. നബാർഡ് സഹായത്തോടെ തലക്കുളത്തൂർ, ചേളന്നൂർ പഞ്ചായത്തുകളിലായി കിടക്കുന്ന 200 ഏക്കറിൽ നെൽകൃഷി ആരംഭിച്ചതും നിറവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരമേഖലയിൽ ഉണർവ് നൽകാനായതും പ്രധാന നേട്ടമായി MLA വിലയിരുത്തുന്നു. തലക്കുളത്തൂർ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന 200 ഏക്കറയോളം കൃഷി നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി വെള്ളക്കെട്ട് മൂലം കഴിഞ്ഞ കുറേ വർഷമായി കൃഷി ചെയ്യാതെ കർഷകർ വെറുതെ ഇട്ടിരിക്കുകയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ലാൻഡ് യൂസ് ബോർഡ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കാർഷിക വികസന പദ്ധതി നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടപ്പിലാക്കി വരികയാണ്. 7 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണത്. രൂപം കൊണ്ട് 5 വർഷം മാത്രം പിന്നിട്ട മണ്ഡലത്തിൽ വ്യവസായത്തിനല്ല പ്രാമുഖ്യം നൽകിയതെന്നും അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കായിരുന്നുവെന്നും MLA ഉറപ്പിച്ചു പറയുന്നു. നടപ്പിലാക്കാൻ പോയ 2 പദ്ധതികളുണ്ട്. ഒന്ന്, നമ്മുടെ കോരപ്പുഴയെ ക്രോസ് ചെയ്ത പഴയ പാലം. ആ പഴയ പാലം കോഴിക്കോട്ടുകാർക്കെല്ലാം അറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഓരോ വർഷവും ഭീമമായ സംഖ്യ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തും. ട്രാഫിക് ബ്ലോക്ക് വളരെ വലിയ തോതിൽ അനുഭവിക്കുന്നു. ആ പ്രോജക്റ്റിന് പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആവശ്യമായ തുക ഗവൺമെൻറ് ഇനിയും പകുതി. രണ്ടാമത്തേത്, നമ്മുടെ ഫിഷറീസ് മേഖലയിലെ ഹാർബർ, ആ ഹാർബറിൻ്റെ 2ാം ഘട്ട വികസനം മത്സ്യത്തൊഴിലാളി മേഖലയിലെ മത്സ്യമേഖലയിലെ വലിയൊരാവശ്യമായിരുന്നു. ആ ആവശ്യം മുമ്പോട്ട് പോവുകയും കേന്ദ്ര ഗവൺമെൻറ്റിലെ പരിഗണനയിൽ എത്തുകയും അവർ നിർദ്ദേശപ്രകാരം 75% കേന്ദ്രവും 25% കേരളവും എന്ന നിർദ്ദേശത്തിൽ 25% തുക നൽകാമെന്ന അനുമതി പത്രം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കാത്തതിൻ്റെ ഫലമായി ആ പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെ കിടക്കുകയാണ്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി മാത്രം 7 കോടി രൂപയാണ് MLA മാറ്റിവെച്ചത്. ഇക്കാര്യങ്ങളൊക്കെയാവും എലത്തൂരിൽ LDF മുഖ്യപ്രചാരണ വിഷയമാക്കുക.
എന്നാൽ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാനാവുമായിരുന്ന വ്യവസായ വിനോദസഞ്ചാര മേഖലകളിൽ വികസനം കൊണ്ടുവരാനാവാത്തതിൽ MLA അമ്പെ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലം. ഇപ്പോൾ ഈ തലക്കുളർത്തൂർ, കക്കോടി തുടങ്ങിയ 3 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന പുഴയോര പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലെ ടൂറിസത്തിനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ ഒരു മുരടിപ്പ് അനുഭവപ്പെട്ട മണ്ഡലമാണ് എലത്തൂർ നിയോജക മണ്ഡലം. ആ തരത്തിൽ MLA അതിൽ പൂർണ്ണ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് MLA യെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. പടിഞ്ഞാറ് കടല് കൈക്ക് ഭാഗം പുഴ, അടുക്ക് റെയില്, പിന്നെ ഇവിടെ എന്ത് വികസനം, അതാണ് കഥ. MLA നെ മൊത്തത്തിൽ ഞാൻ കുറ്റം പറയില്ല. MLA ഇവിടെ ഒരു വർക്കിനും കണ്ടിട്ടില്ല. ഇവിടെ MLA യുടെ ഒരു 7 കോടി രൂപയിലധികം ചെലവാക്കിയും കൊണ്ട് ഇപ്പം ഈ പാടശേര സമിതികളിൽ ഈ നെൽകൃഷിക്ക് വേണ്ടി ഒട്ടനവധി ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തോടിൻ്റെ സൈഡ് കെട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ നെൽകൃഷി ഉണ്ടാക്കുന്നതിനുണ്ട്. കൃഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിന് പിന്നെ പരിഹാരം കാണുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ലോണുകൾ കൊടുക്കുന്നുണ്ട്, കൃഷിക്കാർക്ക് നല്ല ലോണുകൾ കൊടുക്കുന്നുണ്ട്. മണ്ഡലത്തിലെ തീരദേശ മേഖലയായ പുതിയാപ്പ ഹാർബറിന്റെ വികസനത്തിനായി MLA നിയമസഭയിൽ ഇന്നേ വരെ ശബ്ദമുയർത്തിയിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരാതിയുണ്ട്. MLA ഈ ഭാഗത്ത് 5 വർഷത്തിനിടയ്ക്ക് വന്നത് വളരെ അപൂർവമായിട്ടാണ്. ഈ ഒരു 3000-4000 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് പുതിയാപ്പ ഹാർബർ. ഒരുപാട് വിദേശ നാണ്യം നേടിത്തീരുന്നൊരു മേഖലയാണ് ഒന്നാമത് മത്സ്യബന്ധന മേഖല. അതിൽ തദ്ദേശീയരായ തൊഴിലാളികൾ മാത്രം പണിക്ക് പോകുന്നൊരു ഏരിയ പുതിയാപ്പയാണ്. കൊച്ചി, ബേപ്പൂര്, മുനമ്പം പോലെയുള്ള, കൊല്ലം പോലെയുള്ള ഹാർബറിലെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പുതിയാപ്പയിൽ തദ്ദേശീയരാണ് ഫുള്ള്, പുതിയാപ്പയിലുള്ള തൊഴിലാളികളാണ് കൂടുതലും. എന്നിട്ട് തന്നെ ഈ MLA ഇവിടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു MLAക്ക് ചെയ്യാനുള്ളത്, അതിലൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല. പുതിയാപ്പയിലെ പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് വേണ്ടി ഈ MLA ഇന്ന് വരെ നിയമസഭയിൽ ഒരാവശ്യം ഉന്നയിച്ചതായിട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, പത്രങ്ങളിൽ പോലും വായിച്ചതായിട്ട് കേറില്ല. എലത്തൂർ ബാലുശ്ശേരി മണ്ഡലങ്ങളുടെ അതിർത്തി പങ്കിടുന്നത് കോരപ്പുഴയാണ്. കോരപ്പുഴ ഉൾപ്പെടുന്നതാകട്ടെ എലത്തൂർ മണ്ഡലത്തിലും. അതുകൊണ്ട് തന്നെ പുഴക്ക് കുറുകെ ഒരു വീതിയുള്ള പാലം എന്നത് ഇന്നാട്ടുകാരുടെ എന്നല്ല ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ യാത്രക്കാരുടെയും ചിരകാല സ്വപ്നമാണ്. ഇടതുപക്ഷത്തിനോട് മറയില്ലാത്ത മണ്ഡലം എലത്തൂരിന്റെ രാഷ്ട്രീയാഭിമുഖ്യം ഇടതിനൊപ്പമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എലത്തൂർ ഇടതിനൊപ്പമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ അത് കൂടുതൽ ചുവന്നു തുടുത്തു. 6 പഞ്ചായത്തുകളും കോഴിക്കോട് കോർപ്പറേഷനിലെ 6 ഡിവിഷനുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളും 5 ഡിവിഷനുകളും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുകോട്ട കാത്തു. കാക്കൂർ പഞ്ചായത്തും കോർപ്പറേഷനിലെ 1 ഡിവിഷനും മാത്രമാണ് UDFനെ പിന്തുണച്ചത്. 2011 14,654 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥി NCPയിലെ AK ശശീന്ദ്രൻ UDF സ്ഥാനാർത്ഥി ഷേഖ് പി ഹാരിസുമായി മത്സരിച്ച് കരസ്ഥമാക്കിയത്. ഇത്തവണയും AK ശശീന്ദ്രൻ തന്നെയാവും മണ്ഡലത്തിലേക്ക് എത്തുക എന്നാണ് സൂചന. എന്നാൽ ജയസാധ്യത കുറഞ്ഞ എലത്തൂർ സീറ്റ് വേണ്ടതും പകരം കുന്ദമംഗലമോ കുറ്റ്യാടിയോ വേണമെന്ന നിലപാടാണ് ജനതാദൾ യുണൈറ്റഡ് UDF നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന VV രാജനായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,000-ൽ പരം വോട്ടുകളാണ് BJP നേടിയത്. പഞ്ചായത്തുകളിൽ 400,000-ലേറെ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഇരു മുന്നണികൾക്കും ഏറെ നിർണായകമാണ് എലത്തൂർ. പെണ്ണൊരുമയുടെ വരവും AUDMKയുടെ സ്വാധീനവും ഒക്കെ മണ്ഡലത്തിൽ ഒരുപോലെ ഇരുമുന്നണികൾക്കും വോട്ടിൽ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവികുളത്തെ വിജയം പ്രവചനാതീതമാണ്.